Okay, so today we are discussing types of digital images and also the relationship between the pixels. Okay, sixth module actually we are discussing digital image representation. One topic is there, digital image representation. So digital image representation parayumbo namukku aadya thane digital image endana, etra types of digital images and what do you mean by digital image ennalla nammal nokka. Then after that we will discuss the representations also. Okay, so types of digital images nu parayumbo mainly namukku moonu type of digital images we can classify. One is a binary image, one is a grayscale image, and one is a color image. Okay, so aadya thane njan ee moonennathine difference endha annalathu parayum. Binary image, from the name itself you can guess. ബൈനറി എന്ന് പറയുമ്പോൾ നോർമലി നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടത് സീറോസ് ആൻഡ് വൺസ് ആണ് അല്ലേ. സോ ബൈനറി ഇമേജ് എന്ന് വെച്ചാൽ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ഇമേജസ് വി ക്യാൻ ടേക്ക്. ഇറ്റ് ക്യാൻ ഹാവ് ടു വാല്യൂസ്, സീറോ ആൻഡ് വൺ. വി ആർ യൂഷ്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആയിരിക്കും ഇത്. ടിപ്പിക്കലി ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് സീറോ എന്ന് പറഞ്ഞാൽ ബ്ലാക്കും വൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ണും, അത് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇമേജസിനെയാണ് നമ്മൾ ബൈനറി ഇമേജ് എന്ന് പറയുക. സോ എ ബൈനറി ഇമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ക്യാൻ ബി റെഫേർഡ് ആസ് എ വൺ ബിറ്റ് പെർ പിക്സൽ ഇമേജ് ബിക്കോസ് ഇറ്റ് ടേക്സ് ഓൺലി വൺ ബൈനറി ഡിജിറ്റ് ടു റെപ്രസെൻ്റ് ഈച്ച് പിക്സൽ. അതായത് പിക്സൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാലോ, പിക്സൽ എന്ന് വെച്ചാൽ പിക്ചർ എലമെൻ്റ് ആണ്. അതായത് നമ്മൾ സ്ക്രീനിൽ എടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആ പൊസിഷനിൽ ഓരോ പൊസിഷൻ നമ്മൾ ഓരോ പിക്സൽ എന്നാ പറയാം, ഒരു പിക്ചർ എലമെൻ്റ് എന്ന് പറയാം. അപ്പോൾ ആ പിക്സൽ പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ബിറ്റ് മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബൈനറി ഇമേജാണ്. കാരണം ബൈനറി ഇമേജ് എന്ന് വെച്ചാൽ ബ്ലാക്കിനെ നമ്മൾ സീറോ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും, വൈറ്റിനെ നമ്മൾ വൺ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. സോ യു നീഡ് ഓൺലി വൺ ബിറ്റ് പെർ പിക്സൽ ടു റെപ്രസെൻ്റ് എ ബൈനറി ഇമേജ്. സോ അങ്ങനെയുള്ള ഇമേജസിനെയാണ് നമ്മൾ ബൈനറി ഇമേജസ് എന്ന് പറയാം. അപ്പോൾ ബൈനറി ഇമേജസിൻ്റെ ആപ്ലിക്കേഷൻ വരേണ്ടതെന്ന് വെച്ചാൽ ഫോർ വൺ ഓഫ് ദ പർട്ടിക്കുലർ എക്സാമ്പിൾ ഇസ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. അവിടെ നമുക്ക് ബൈനറി ഇമേജ് വെച്ചിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, സോ ബൈനറി ഇമേജസ് ആർ ആക്ച്വലി എന്താ പറയുക, മോസ്റ്റ് ഫ്രീക്വൻ്റലി കമ്പ്യൂട്ടർ വിഷൻ ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരു ജനറൽ ഇൻഫർമേഷൻസ് മാത്രം നമുക്ക് മതിയെന്ന് വിചാരിക്കുക അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ജനറൽ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇൻഫർമേഷൻസ് ഒക്കെ മാത്രം നമുക്ക് മതി, അങ്ങനെയുള്ളൊരു കേസിലാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ബൈനറി ഇമേജസ്. അപ്പോൾ ബൈനറി ഇമേജസ് എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ഗ്രേ സ്കെയിൽ ഇമേജ് ആണ്. അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് ഇമേജ് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഗ്രേ സ്കെയിൽ ഇമേജിൽ നിന്നാണ് ആക്ച്വലി ബൈനറി ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ അതായത് ഒരു ഗ്രേ സ്കെയിൽ ഇമേജിൽ നമ്മളൊരു ത്രെഷോൾഡ് പോയിന്റ് കൊടുക്കും, വൺ ആൻഡ് സീറോ, അത് വെച്ചിട്ടാണ് നമ്മൾ ബൈനറി ഇമേജ് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ വലിയൊരു സ്ക്വയറിനകത്ത് ഒരു പിക്ചർ, ഷെയ്ഡഡ് പോർഷനിൽ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് വൈ ആണ് എൻ്റെ പൊസിഷനെങ്കിൽ, പിക്സൽ പൊസിഷനെങ്കിൽ ബി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു വൺ ആയിരിക്കും. ഈ ഷെയ്ഡഡ് പോർഷൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ വാല്യൂ വൺ ആണ്, ബാക്കിയുള്ളിടത്തൊക്കെ സീറോ ആണ്. അതായത് സീറോ ബ്ലാക്കും വണ്ണ് വൈറ്റും ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്പ്ലേഡ് പൊസിഷൻ ഈ വണ്ണായിട്ട് ഏതൊക്കെ ബിറ്റ് പൊസിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ അത് മാത്രമായിരിക്കും ഡിസ്പ്ലേഡ് പൊസിഷൻസിൽ എടുക്കുക. സോ ദ പോയിൻറ്സ് ഓൺ ദ ഒബ്ജക്റ്റ് ഈസ് ടേക്കൺ ആസ് വൺ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് പോയിൻറ്സ് ആർ ആക്ച്വലി ടേക്കൺ ആസ് സീറോ. അപ്പോൾ നമുക്കൊരു ബൈനറി ഇമേജിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ബി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു വൺ ഫോർ പോയിൻറ്സ് ഓൺ ദ ഒബ്ജക്റ്റ് ഈക്വൽ ടു സീറോ ഫോർ ബാക്ക്ഗ്രൗണ്ട് പോയിൻറ്സ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പോയിൻറ്സ് ആണെങ്കിൽ അത് സീറോ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുക. നമ്മുടെ ഒബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റിനകത്തൊരു പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വൺ ആയിട്ട് എടുക്കുക. സോ ഇത്രയേ ഉള്ളൂ ബൈനറി ഇമേജ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വി വിൽ സി ഗ്രേ സ്കെയിൽ ഇമേജ്. അപ്പോൾ ഒരു ബൈനറി ഇമേജ് എന്താണെന്ന് നമ്മൾ കണ്ടു. ബൈനറി ഇമേജിൽ ഓരോ പിക്സലും ഒരു സിംഗിൾ ബിറ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 640x480 റെസൊല്യൂഷനുള്ള ഒരു ഇമേജാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആക്ച്വലി ഇതൊരു ബൈനറി ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ടേക്ക് ഇൻ 37.5 KB ഓഫ് സ്റ്റോറേജ്. അത്രയും സ്റ്റോറേജ് ആവശ്യം വരുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ഇമേജസ് പറയുമ്പോൾ ആ സൈസ് എത്ര വേണ്ട വേരി ചെയ്യുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ആണ് ഇതൊന്ന് നോട്ട് ചെയ്യുക, 37.5 KB ഇത്രയാണ് ഒരു 640x480 മോണോക്രോം ഇമേജ് ആണെന്നുണ്ടെങ്കിൽ വിച്ച് റിക്വേഴ്സ് ഓൺലി ദിസ് മച്ച് സ്റ്റോറേജ്. ഇനി ഗ്രേ സ്കെയിൽ ഇമേജ് എന്ന് വെച്ചാൽ വൺ കളർ ഇമേജ് ആണ്. അതായത് ഇവിടെ
ഒരു കളർ ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ നേരത്തെ ബൈനറി ഇമേജിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു പിക്സൽ റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര ബിറ്റ് മതി ഒരു ബിറ്റ് മതി പക്ഷേ ഒരു ഗ്രേ സ്കെയിൽ ഇമേജാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പിക്സൽ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 8 ബിറ്റ് വേണം ആ 8 ബിറ്റ് എടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാലോ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ വേൾഡിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബൈറ്റാണ് ബൈറ്റ് ഇസ് ആക്ച്വലി 8 ബിറ്റ് ഓഫ് ഡേറ്റ അതുകൊണ്ടാണ് ഒരു ഇമേജിന് അതായത് ഒരു പിക്സൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേ സ്കെയിലിൽ എത്ര ബിറ്റ് വേണം 8 ബിറ്റ് വേണം ഓക്കെ അപ്പോൾ ഒരു 8 ബിറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര കോമ്പിനേഷൻസ് ആക്ച്വലി ഉണ്ടാക്കാൻ പറ്റും അത് എൻ്റെ കയ്യിൽ 8 ബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക ആ 8 ബിറ്റ് വെച്ചിട്ട് ഹൗ മെനി കോമ്പിനേഷൻസ് ഐ ക്യാൻ മേക്ക് 2 raised to 8 2 raised to 8 ഇസ് 256 അപ്പോൾ ഇത്രയും ലെവൽസ് അതായത് 256 ഡിഫറെൻറ്റ് ബ്രൈറ്റ്നസ് ലെവൽസ് വി ക്യാൻ ആക്ച്വലി ഇംപ്ലിമെൻറ്റഡ് ബൈ യൂസിങ് ഗ്രേ സ്കെയിൽ ഇമേജ് അപ്പോൾ ഗ്രേ സ്കെയിൽ നമ്മൾ കളറല്ല പറയുന്നത് ബ്രൈറ്റ്നസ് ആണ് അപ്പോൾ 256 സീറോ മുതൽ 255 വരെയുള്ള ബ്രൈറ്റ്നസ് പല പല ബ്രൈറ്റ്നസ് ലെവൽസ് നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഗ്രേ സ്കെയിൽ ഇമേജിൽ ഓക്കെ അപ്പോൾ ഈ 256 വന്നത് ഇങ്ങനെയാണ് ഒരു പിക്സലിന് 8 ബിറ്റ് ഡേറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുക സോ 8 ബിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പിനേഷൻസ് 2 raised to 8 256 സോ 0 to 255 ഡിഫറെൻറ്റ് ബ്രൈറ്റ്നസ് ലെവൽ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ഇൻ ഗ്രേ സ്കെയിൽ ഇമേജ് അപ്പോൾ ഗ്രേ സ്കെയിൽ ഇമേജിന് എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്ന ലെന ഇമേജ് എന്നാണ് നമ്മൾ പറയട്ടോ ഈ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൽ ദിസ് ഇമേജ് ഈസ് ഹാവിങ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസ് കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് പെക്യൂലിയാരിറ്റീസ് അതായത് ഇതുപോലെയുള്ള എന്താ പറയുക ഈ നമ്മുടെ സാധാരണ റിസർച്ച് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഇമേജാണ് ഈ ലെന ഇമേജ് കാരണം അതിൻ്റെ പല പല കോമ്പോസിഷൻസ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമേജാണത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഗ്രേ സ്കെയിൽ ഇമേജിന് എക്സാമ്പിളാണ് അപ്പോൾ ഗ്രേ സ്കെയിൽ ഇമേജിൽ കളർ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് വാട്ട് വി ക്യാൻ ഡു നമുക്ക് ഡിഫറെൻറ്റ് ബ്രൈറ്റ്നസ് ലെവൽസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു 640x480 ബൈനറി ഇമേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 37.5 KB പറഞ്ഞത് ആ സമയത്ത് ഒരു ഗ്രേ സ്കെയിൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് അറൗണ്ട് 300 KB സ്റ്റോറേജ് നമുക്ക് ആവശ്യം വരും 37.5 KB എന്നുള്ളത് 300 KBയിലേക്ക് മാറി ഇനി അതേസമയം കളർ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ കളർ ഇമേജിൽ ആക്ച്വലി ഇവിടെ 2 common ways ഓഫ് റെപ്രസെൻറ്റേഷൻ ഉണ്ട് കേട്ടോ ഒന്ന് RGB റെപ്രസെൻറ്റേഷൻ ഒന്ന് ഇൻഡസ്ട്രി റെപ്രസെൻറ്റേഷൻ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് RGB റെപ്രസെൻറ്റേഷൻ ആണ് അപ്പോൾ RGB റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് കളർ ഇമേജ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കളേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കളേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് അപ്പോൾ ഈ റെഡും ഗ്രീനും ബ്ലൂവും വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ RGB കമ്പോണൻസിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്തിൽ പറയുക ഒരു കളർ ഇമേജിൽ പറയാം അപ്പോൾ R എന്ന് പറഞ്ഞാൽ അതായത് റെഡ് എത്ര ബ്രൈറ്റ്നെസ്സിൽ ഗ്രീൻ എത്ര ബ്രൈറ്റ്നെസ്സിൽ ബ്ലൂ എത്ര ബ്രൈറ്റ്നെസ്സിൽ എന്ന് നമ്മൾ പറയാം ഗ്രേ സ്കെയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ബ്രൈറ്റ്നെസ് ലെവലേ നമുക്ക് പറയാനുള്ളൂ ഇവിടെ നമുക്ക് 3 types ബ്രൈറ്റ്നെസ് ഉണ്ട് റെഡിൻ്റെ ബ്രൈറ്റ്നെസ് ഗ്രീനിൻ്റെ ബ്രൈറ്റ്നെസ് ബ്ലൂവിൻ്റെ ബ്രൈറ്റ്നെസ് സോ അപ്പോൾ ഈ റെഡ് റെപ്രസെൻ്റ് ചെയ്യാനൊക്കെ 8 ബിറ്റ് വേണം ഗ്രീൻ റെപ്രസെൻ്റ് ചെയ്യാൻ വീണ്ടും 8 ബിറ്റ് വേണം ബ്ലൂവിൻ്റെ ബ്രൈറ്റ്നെസ് പറയാൻ 8 ബിറ്റ് വേണം അപ്പോൾ എനിക്ക് ഒരു പിക്സൽ റെപ്രസെൻ്റ് ചെയ്യാൻ ടോട്ടൽ എത്ര ബിറ്റ് ആവശ്യം വരും 8 × 3 24 bits ആണ് ആക്ച്വലി ആവശ്യം അപ്പോൾ നമുക്ക് ബൈനറിയിൽ 1 ബിറ്റ് മതിയായിരുന്നു ഗ്രേ സ്കെയിൽ വന്നപ്പോൾ അത് 8 ബിറ്റായി ഇവിടെ വന്നപ്പോൾ അത് 24 ആയി 24 ആയത് മനസ്സിലായല്ലോ ഒരു പിക്സലിൽ തന്നെ നമുക്ക് റെഡിൻ്റെ കോമ്പോസിഷൻ പറയണം ഗ്രീനിൻ്റെ കോമ്പോസിഷൻ പറയണം ബ്ലൂവിൻ്റെ കോമ്പോസിഷൻ പറയണം സോ ഈച്ച് വൺ ആക്ച്വലി നീഡ് 8 ബിറ്റ് സോ 8 × 3 24 bits നമുക്ക് ആവശ്യം വരും അതാണ് RGB റെപ്രസെൻറ്റേഷൻ അപ്പോൾ 24 bit RGB കളർ ഇമേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഓരോന്നിനും നമ്മൾ 8 ബിറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ എടുക്കുക കേട്ടോ അപ്പോൾ ഈ 8 ബിറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ 24 bit നമ്പർ എന്ന് പറയുമ്പോൾ മാക്സിമം നമുക്ക് എത്ര ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് പറ്റും 2 raised to 24 അത്രയും കളർ കോമ്പിനേഷൻസ് നമുക്ക് പറ്റും RGB അതായത് ആറിൻ്റെ 2 raised to 8 ഗ്രീനിൻ്റെ തന്നെ 2 raised to 8 കോമ്പിനേഷൻ അതുപോലെ ബ്ലൂവിൻ്റെ തന്നെ 2 raised to 8 കോമ്പിനേഷൻ ടോട്ടലി 2 raised to 8 × 2 raised to 8 × 2 raised to 8 ദാറ്റ് ഇസ് 16 MB അത്രയും കളർ കോമ്പിനേഷൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ 2 raised to 24 കളർ കോമ്പിനേഷൻസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും ഓക്കെ
ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒരു വേറൊരു ഓൾട്ടർനേറ്റീവ് റെപ്രസെൻറ്റേഷൻ കൂടെ ഉണ്ട്. ഈ 24 RGB അല്ലാതെ വേണമെങ്കിൽ നമുക്ക് 32 bit pixel ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അവസാനത്തെ 8 bit എന്ന് വെച്ചാൽ അവിടെ ഒരു ആൽഫ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോർത്ത് ചാനൽ വി ആർ ആക്ച്വലി പ്രൊവൈഡിങ്. എന്ന് വെച്ചാൽ ഓരോ പിക്സലിൻ്റെ ട്രാൻസ്പെറൻസി എത്രയാണ് എന്നുള്ളതും കൂടെ എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണ് ട്രാൻസ്പെറൻസി കൂടെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷർമെൻ്റ് കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് യൂഷ്വലി കോൾഡ് ആൻ ആൽഫ ചാനൽ. അപ്പോൾ ഇമേജ് എഡിറ്റിംഗ് ഇഫക്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്പെറൻസിയിൽ പറയണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വേരിയേഷൻസും ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ RGB കോമൺ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. പിന്നെ ഈ ഇൻഡെക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു 2D അറേ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. അതായത് ഒരു ലുക്കപ്പ് ടേബിൾ പോലെ ഒരു കളർ പാലറ്റ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക, ഇതുപോലെ ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുക ഒരു അറേ പോലെ. അപ്പോൾ ഇതൊക്കെ 24 bit കളർ ഇമേജിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ ബിറ്റ് നമ്മൾ പറഞ്ഞു ഓരോ പിക്സലും റെപ്രസെൻറ്റേറ്റീവ് 3 bytes ആണ്. അപ്പോൾ ഒരു 640x480 ഇമേജ് ആണ് എടുക്കുന്നതെങ്കിൽ അതൊരു കളർ ഇമേജ് ആകുമ്പോൾ ഏകദേശം നമുക്ക് 921.6 KB സ്റ്റോറേജ് ആവശ്യം വരും. അപ്പോൾ ബൈനറി ആകുമ്പോൾ നമ്മൾ 37.5 നിന്നു, പിന്നെ നമുക്ക് 300 KB ആയി. ഒരു കളർ ഇമേജിൽ സെയിം തന്നെ റെപ്രസെൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 921.6 KB സ്റ്റോറേജ് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഈ ഇൻഡസ്ട്രി കളർ ഇമേജ് എന്ന് വെച്ചാൽ അത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾഡ് ഹാർഡ്വെയർ ഒക്കെയാണ്. ഇപ്പോഴത്തെ ഡിസ്പ്ലേസിലൊന്നും ശരിക്കും അത് ആവശ്യം വരില്ല കേട്ടോ. ഇപ്പോൾ ഓൾഡ് ഹാർഡ്വെയറിൽ ശരിക്കും കോമ്പാറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ 24 bit കളർ റെപ്രസെൻറ്റേഷൻസ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഇൻഡസ്ട്രി കളർ ഇമേജ് യൂസ് ചെയ്യുക. അതായത് അതിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. ഇപ്പോൾ കളർ ഇമേജ് പറയുമ്പോൾ നമ്മൾ കോമൺലി RGB തന്നെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിക്സൽസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു.